ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തി ആദ്യ വൈറസിനേക്കാൾ എഴുപത് ശതമാനത്തിലധികം വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് പുതിയ വൈറസ് എന്നാണ് റിപ്പോർട്ടുകൾ പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ ബ്രിട്ടനുമായുള്ള ഗതാഗത ബന്ധത്തിന് വിലക്ക് ഏർപ്പെടുത്തി തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ കോവിഡ് കേസുകളിലുണ്ടായ ക്രമാതീതമായ വർധനവിനെ തുടർന്ന് നടത്തിയ സമഗ്ര പരിശോധനയിലാണ് കൊറോണ വൈറസിന്റെ പുതിയ വകഭേദത്തെ കണ്ടെത്തിയത് വൈറസിന്റെ ഇതുവരെയുള്ള വകഭേദങ്ങളെക്കാൾ എഴുപത് ശതമാനത്തിലധികം വേഗത്തിൽ പുതിയ വൈറസ് പടർന്നു പിടിക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ബ്രിട്ടനിൽ നിന്നടുത്തിടെ ഇറ്റലി ഓസ്ട്രേലിയ ഡെൻമാർക്ക് നെതർലൻഡ്സ് ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ തിരിച്ചെത്തിയവരിലും ഇതേ വൈറസ് സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഇതോടെ ഏകദേശം അവസാനിച്ചെന്ന് കരുതിയ കൊറോണ വൈറസ് വീണ്ടും ഭീതി പടർത്തുമോ എന്ന ഭീഷണിയിലാണ് ഇപ്പോൾ ലോകം ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനും തെക്കുകിഴക്കൻ ഇംഗ്ലണ്ടും അതിജാഗ്രതാ മേഖലകളാക്കി ലോക്ഡൌൺ ഏർപ്പെടുത്തി ക്രിസ്മസ് ദിനങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രഖ്യാപിച്ചു അത്യാവശ്യ കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങാൻ ആളുകൾക്ക് അനുവാദമുള്ളൂ പുതിയ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ ബ്രിട്ടണുമായുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ഫ്രാൻസ് ബ്രിട്ടണുമായുള്ള അതിർത്തി അടച്ചു രണ്ടു ദിവസം നിയന്ത്രണം തുടരുമെന്നും ഫ്രഞ്ച് സർക്കാർ വ്യക്തമാക്കി അതേസമയം ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് നിലവിൽ കണ്ടെത്തിയ വാക്സിനുകൾക്ക് വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ വാക്സിനു വെല്ലുവിളിയാകുന്ന തലത്തിലേക്ക് വൈറസ് പരിവർത്തനം ചെയ്യാൻ ഒരു വർഷത്തിലധികം സമയമെടുക്കുമെന്നതിനാൽ ആശങ്കയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ പക്ഷം ഇന്റർനാഷണൽ ഡെസ്ക് വർഷത്തിന്റെ നിറവിൽ